ആർട്ട് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ബ്രഷ് ടൂൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പെൻ ടൂളിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടൂൾ തന്നെയാണ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഷ് ടൂളിൻ്റെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില സെറ്റിങ്സുകളും യൂസേജുകളും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു A4 പേജ് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങാവുന്നതാണ്. ടൂൾ ബാറിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബ്രഷ് ടൂളിൻ്റെ ഐക്കൺ ലഭിക്കുന്നതാണ്. ബ്രഷ് ടൂളിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ ബി എന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കീബോർഡിൽ ബി എന്ന് പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിൽ മാറുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ബ്രഷിൻ്റെ ഐക്കൺ ഈ ഒരു രൂപത്തിൽ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ക്യാപ്സ് ലോക്ക് ഓണായി കിടന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കീബോർഡിൽ ക്യാപ്സ് ലോക്കിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ക്യാപ്സ് ലോക്ക് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബ്രഷ് ഇതേപോലെ റൗണ്ട് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഈ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ആയിരിക്കുകയാണ്. ശേഷം ഒരു കളറും ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ മുകളിൽ ഈ ഒരു ഭാഗത്ത് മോഡി എന്നതിന് നേരെയായിട്ട് നോർമൽ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രഷ് നമ്മുടെ പേജിൽ ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു രൂപത്തിൽ ബ്രഷ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഗത്ത് കൂടെ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുള്ള ഭാഗത്ത് നിന്നും ആ ഒരു ഭാഗത്തേക്ക് ഒരു ലൈനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലും നമുക്ക് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു ലൈനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു രൂപത്തിലും നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രഷ് ടൂളിൻ്റെ ഒരു ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ടും അതിൻ്റെ സെറ്റിങ്സുകളിലേക്ക് കടക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് റൗണ്ടിനപ്പുറത്തായിട്ട് കാണുന്ന ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ സൈസ് എന്നതിൽ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ബ്രഷ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം ഇത് ഒന്ന് നീക്കി കൊടുത്തുകൊണ്ട് ഏകദേശം സൈസ് ഒന്ന് കൂട്ടുന്നു. ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് വലിയ രൂപത്തിലുള്ള ബ്രഷാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രഷിൻ്റെ സൈസ് നമ്മൾ വലുതാക്കുന്നത്. ബ്രഷിൻ്റെ സൈസ് വലുതാക്കാൻ മറ്റ് ഓപ്ഷനുകൾ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. കീബോർഡിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കൂടി വരുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ബട്ടണാണ് പ്രസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബ്രഷ് ഇതേപോലെ ചെറുതായിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ബ്രഷിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ സൈസ് കൂട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതേസമയം തന്നെ നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടണും പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രഷ് ഇതേപോലെ റെഡ് മാർക്കായിട്ട് മാറുന്നതാണ്. ശേഷം നമ്മുടെ മൗസിനെ വലത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ഇതേപോലെ കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇടത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് നമുക്ക് ഇതേപോലെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിതിൻ്റെ സൈസ് ഒന്ന് കുറക്കുന്നു. ശേഷം ബ്രഷ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രഷിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഒന്നുകൂടെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ പോകുന്നു. ശേഷം നമുക്ക് ആവശ്യമുള്ള ബ്രഷ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോക്സിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ബ്രഷുകളൊക്കെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡർ മാത്രമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോൾഡർ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഫോൾഡറുകൾ അവൈലബിൾ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ നിന്നും ഈ ഫോൾഡറുകൾ എന്തെങ്കിലും കാരണത്താൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൾഡറിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പെൻഡ് ഡിഫോൾട്ട് ബ്രഷസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വാർണിംഗ് മെസ്സേജ് ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ബ്രഷാണോ നമുക്ക് ലഭിക്കുന്നത് ആ ബ്രഷുകളൊക്കെ നമുക്ക് ഈ ഒരു സമയത്തും ലഭിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നോർമലായിട്ടുള്ള എല്ലാ ബ്രഷുകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ശേഷം ജനറൽ ബ്രഷ് എന്ന് പറയുന്ന ഫോൾഡറിന് നേരെയുള്ള ഈ ഒരു ആരോ മാർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഹാർഡ് റൗണ്ട് ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലൈനുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം നമ്മൾ ഹാർഡ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്ത സമയത്ത് ഹാർഡ് ആയിട്ടുള്ള ലൈനുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനുകളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ളതും ഹാർഡ് ആയിട്ടുള്ളതും ഒക്കെ ആയ ബ്രഷുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു സോഫ്റ്റ് ബ്രഷ് സെലക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ ഹാർഡ്നെസ് കൂട്ടാനുമുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ഇവിടെ ഹാർഡ്നെസ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രഷിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കൂട്ടാവുന്നതാണ്. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ലൈൻ ഇതാണ്. ഇനി ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാർഡ് കൂട്ടിയിട്ടുള്ള ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്
ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ രണ്ട് ലൈനുകളും തമ്മിൽ കുറച്ച് കൂടുതൽ ഹാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്രഷിൻ്റെ ഹാർഡ്നെസ് കൂട്ടാനും ഹാർഡ്നെസ് കുറക്കാനുമുള്ള ഓപ്ഷനും ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ഇതേപോലെ ഒരു റെഡ് മാർക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം നമ്മുടെ മൗസ് മുന്നോട്ട് ചലിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ ഹാർഡ്നെസ് കുറക്കാവുന്നതാണ്. അതിന് പകരമായിട്ട് മൗസ് പിന്നോട്ടാണ് ചലിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷിൻ്റെ ഹാർഡ്നെസ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മൗസിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ബ്രഷ് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഇതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രഷ് ഹാർഡാക്കാനും സോഫ്റ്റ് ആക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ബ്രഷിൻ്റെ കുറച്ച് നോർമൽ ആയിട്ടുള്ള യൂസേജുകളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബ്രഷ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ് റൗണ്ട് ബ്രഷാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഇമേജിൽ നിന്നും കളർ വേണമെങ്കിൽ പിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ മൗസ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള കളർ ഇവിടെ അപ്ലൈ ആവുന്നതാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ഗ്രീൻ കളർ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഞാൻ കീബോർഡിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രഷ് ഒരുപാട് വലുതാക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഇതേപോലെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്തരം ഭാഗങ്ങളിലൊക്കെ നമുക്ക് ടെക്സ്റ്റുകൾ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത് ബ്രഷ് ടൂളിൻ്റെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂസേജാണ്. അപ്പോൾ ഈ ഒരു യൂസേജ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനുകളിൽ ഈ ഒരു യൂസേജ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഷെയ്ഡിങ്ങുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇവിടെ മറ്റൊരു ഷെയ്ഡിംഗ് കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നു. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് ബ്ലാക്കായിട്ട് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് മുഴുവനായിട്ടും ബ്ലാക്ക് വേണ്ട, അതിന് പകരമായിട്ട് ഒരു ലൈറ്റായിട്ടുള്ള ബ്ലാക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒപ്പാസിറ്റി എന്നതിന് നേരെയായിട്ട് അതൊന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രഷിൻ്റെ കട്ടി നമുക്കൊന്ന് കുറക്കാവുന്നതാണ്. അതായത് അതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കുറക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നേരത്തെ നമ്മൾ ഈ ഒരു ബ്രഷ് ഇവിടെ അപ്ലൈ ചെയ്ത സമയത്ത് ഒരുപാട് ഡാർക്കായിട്ടായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്പാസിറ്റി എന്ന സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രഷിൻ്റെ തിക്നെസ് കുറക്കാൻ സാധിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഒരു കട്ടി നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫ്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാനൊന്നിവിടെ കാണിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി തന്നെ വെക്കുന്നു. ശേഷം അതിൻ്റെ ഫ്ലോ എന്നത് കൂട്ടിക്കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് കളർ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഫ്ലോ എന്നതൊന്ന് കുറച്ച് കൊടുക്കുന്നു. അങ്ങനെ ഫ്ലോ എന്നത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ലൈനാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എന്നാൽ ഒപ്പാസിറ്റിയിലും ഏകദേശം കട്ടി കുറഞ്ഞ ലൈന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഒപ്പാസിറ്റിയും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫ്ലോയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കട്ടി കുറഞ്ഞ ലൈനിന് മുകളിൽ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ലൈനിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നതാണ്. അതായത് നമ്മളൊരു പേപ്പറിൽ ഒരു കളർ കൊണ്ട് എന്തെങ്കിലും ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ വീണ്ടും വീണ്ടും ഇതേപോലെ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഭാഗത്തുള്ള കളർ കൂടിക്കൂടി വരുന്നതാണ്. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഫ്ലോയിലും സംഭവിക്കുന്നത്. എന്നാൽ ഒപ്പാസിറ്റിയിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇതേപോലെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫ്ലോ നോർമലാക്കി തന്നെ വെക്കുന്നു. ഇനി ഇവിടെ മോഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഓവർലേ എന്ന് പറയുന്ന മോഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതേപോലെ ഒന്ന് വലുതാക്കിയതിന് ശേഷം എവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ നമ്മുടെ ഇമേജിൽ ഒന്ന് മിക്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള ഇമേജുകളിലേക്ക് കൂടുതൽ എഫക്റ്റുകൾ നമുക്ക് ഈ ഒരു ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഒരുപാട് മോഡുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഓവർലേ എന്ന മോഡ് സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ കളറ് ഇമേജിലേക്ക് ഈ ഒരു രൂപത്തിലാണ് മിക്സ് ആവുന്നത്. ഇനി ലുമിട്രി എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കളർ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഇമേജുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ വേറൊരു രൂപത്തിലാണ് ബ്ലൂ ഇവിടെ അപ്ലൈ ആവുന്നത്. ഞാനതിന് പകരമായിട്ട് വേറൊരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുന്നു, ലീനിയർ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു രൂപത്തിലുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല മോഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ നോർമൽ തന്നെ ആക്കി വെക്കുന്നു. അപ്പോൾ ഈ മോഡുകളും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സ്മൂത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അത് മറ്റൊരു ഇമേജിലായിട്ട് ഞാൻ കാണിക്കാൻ പോവാണ്. വീഡിയോയുടെ ഇത്രയും ഭാഗം കണ്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം, നമുക്ക് വീഡിയോ തുടരാം. ഞാനിപ്പോൾ ആ ഒരു പഴയ പേജ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. ശേഷം ഇവിടെ നിന്ന് ഒരു ഹാർഡ് ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ശേഷം ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുന്നു. ശേഷം നമ്മുടെ ബ്രഷ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ലൈന് ലഭിക്കുന്നതാണ്. പക്ഷേ അതിനൊരുപാട് സ്മൂത്തൊന്നും ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു ലൈനിനെ ഒന്നും കൂടെ സ്മൂത്തായിട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട്
ഇതൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ലൈനുകൾ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ലൈനാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ സ്ലോ ആയിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ബ്രഷ് ഇവിടെ അപ്ലൈ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആക്കേണ്ട സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സിഗ്നേച്ചറൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ടെന്ന് തന്നെ ആക്കി വെക്കുന്നു. ഇനി ഇവിടെ മറ്റൊരു സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഐക്കൺ കാണുന്നുണ്ട്. ആ ഒരു ഐക്കൺ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പായിട്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുന്നു. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്നും വെർട്ടിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ലൈന് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മുടെ ബ്രഷ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റിലും ഇതേപോലെ ആ ഒരു സെയിം തിങ് ഇവിടെ വരുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ ഓപ്പോസിറ്റിലും വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെർട്ടിക്കൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലഭിച്ചിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമ്മൾ ഡുവൽ ആക്സിസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്കിത് നാല് പീസായിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഒന്ന് ടിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നാല് ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാറ്റേണുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാറ്റേണുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ശേഷം ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സിമിട്രി ഓഫ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രഷ് നോർമൽ രൂപത്തിലേക്ക് തന്നെ മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രഷ് നോർമൽ രൂപത്തിലായിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റം ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ലോഗോയും സിഗ്നേച്ചറും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ ബ്രഷാക്കി മാറ്റാവുന്നതാണ്. അതിനുമുമ്പായിട്ട് ഞാൻ എൻ്റെ പേജ് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ശേഷം നമുക്ക് എങ്ങനെയാണ് കസ്റ്റം ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാവുന്നതാണ്. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ മുഴുവൻ ബ്ലാക്ക് ആക്കി വെച്ചിട്ടുള്ള ആർട്ടോസ് എന്ന് പറയുന്ന ലോഗോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ലോഗോ മുഴുവനായിട്ടും സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം എഡിറ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ഇതിനകത്തായിട്ട് നമ്മുടെ ബ്രഷിൻ്റെ തമ്മനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആർട്ടോസ് ബ്രഷ് എന്ന് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടോസ് എന്ന് പറയുന്ന ഒരു ബ്രഷ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഇതിനകത്ത് പുതിയ ഒരു ബ്രഷ് ഏറ്റവും താഴെയായിട്ട് വന്നിട്ടുണ്ട്. ആർട്ടോസ് ബ്രഷ് എന്ന പേരിലാണ് ആ ഒരു ബ്രഷ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശേഷം ഞാൻ നമ്മുടെ ആ ഒരു പഴയ ഫയലിലേക്ക് തന്നെ പോകുന്നു. ശേഷം നമുക്ക് ആ ഒരു ബ്രഷ് ഇവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറിൽ നമുക്ക് നമ്മുടെ ലോഗോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഇമേജുകളിലൊക്കെയാണ് കൂടുതലായിട്ടും യൂസായിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം നമുക്ക് ഇതിൽ നിന്നും വൈറ്റ് കളറൊന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നു. ശേഷം ഏതെങ്കിലും ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ലോഗോയെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആർട്ടോസ് എന്ന് പറയുന്ന ലോഗോ കറക്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ അതിൻ്റെ സൈസ് ഒന്നും കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് മറ്റൊരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലോഗോയെ വാട്ടർമാർക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഓപ്പാസിറ്റി കുറച്ചുകൊണ്ട് അതിനെ വാട്ടർമാർക്കായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്കിതേപോലെ പല ഭാഗങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറിൽ നമുക്ക് ഈ ഒരു ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ കളർ മാറ്റിക്കൊണ്ടും അതിൻ്റെ ഓപ്പാസിറ്റി കുറച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു ലോഗോയെ ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലോഗോ വെച്ചുകൊണ്ടാണ് ഇവിടെ ബ്രഷ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സിഗ്നേച്ചറൊക്കെ വെച്ച് ബ്രഷ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സിഗ്നേച്ചർ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് കസ്റ്റം ബ്രഷ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുമ്പ് ആരെങ്കിലും ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രഷുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനും നമുക്ക് ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റൗണ്ട് ബ്രഷ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ബ്രഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയിനിൻ്റെ ബ്രഷ് അതേപോലെ തന്നെ ഗ്രാസിൻ്റെ ബ്രഷൊക്കെ അവൈലബിൾ ആണ്. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിക്കാൻ പോവാണ്. ഈ ഒരു ഇമേജിലാണ് കാണിക്കാൻ പോകുന്നത്. അതിനുമുമ്പായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രഷ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ജനറൽ ബ്രഷസ് എന്നതിനകത്തായിട്ട് സോഫ്റ്റ് റൗണ്ട് ബ്രഷാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് ബ്രഷ് മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഗ്രാസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും സി ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് മുഴുവനായിട്ടും നമുക്ക് ഒരുപാട് പുല്ലുകൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബ്രഷുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബ്രഷീസി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ബ്രഷീസി എന്ന വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ബ്രഷുകൾ ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഒരുപാട് വാട്ടർ കളറിൻ്റെ ബ്രഷ് അതേപോലെ തന്നെ ഗ്രാസിൻ്റെ ബ്രഷൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു.
ആൻഡ് ഗ്രാസി ഒന്ന് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഗ്രാസി ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുല്ല് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പ്രീമിയം എന്ന ഐക്കൺ ഇല്ലാത്ത ബ്രഷുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഞാനിതിൽ നിന്നും ഈ ഒരു ബ്രഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 5 സെക്കൻഡിനകത്തായിട്ട് നമുക്ക് ആ ഒരു ബ്രഷ് ഡൗൺലോഡായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ബ്രഷ് ഇവിടെ ഫോൾഡറിൽ ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഫോൾഡർ ഇവിടെ ലഭിക്കുന്നതാണ്. ശേഷം ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും ഇമ്പോർട്ട് ബ്രഷസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് പഴയ വെർഷനിലൊക്കെ ആണെങ്കിൽ ലോഡ് ബ്രഷസ് എന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇമ്പോർട്ട് ബ്രഷസ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ഫോൾഡർ ഓപ്പൺ ആവുന്നതാണ്. പക്ഷേ നമ്മൾ ഏതൊരു ഫോൾഡറിലേക്കാണോ നമ്മുടെ ബ്രഷ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തെടുക്കുന്നു. ശേഷം ഇതിൽ നിന്നും ആ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗ്രാസി എന്ന ആ ഒരു ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ശേഷം ലോഡ് എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്രഷ് ഇവിടെ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ലോഡ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും താഴോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രഷ് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗ്രാസ് ഫോട്ടോഷോപ്പ് ബ്രഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൽ നിന്നും ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് അപ്ലൈ ആവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു കളർ, ഒരു ഗ്രീൻ കളറാണ് പുല്ലിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. ശേഷം നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി 16% മാത്രമാണുള്ളത്. അതുകൊണ്ട് ഞാനിതൊന്ന് കൂട്ടി കൊടുക്കുന്നു. ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് നമ്മൾ ആ ഒരു ഗ്രാസ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബ്രഷുകൾ നമുക്ക് ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതേപോലെ വാട്ടർ കളറിൻ്റെ ബ്രഷ്, അതുപോലെ തന്നെ ചെയിനിൻ്റെ ബ്രഷ് ഒക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രഷീസി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ബ്രഷുകൾ പുതിയതായിട്ട് ഫോട്ടോഷോപ്പിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് ടൂളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.